ഹായ് വെൽക്കം ബാക്ക് ടു ഫുഡ് ട്രക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരടിപൊളി മിക്സ്ഡ് ഓയിസ്റ്റർ ഫ്രൈഡ് റൈസ് ആണ് ആദ്യം ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു പകുതി ലെമൺ ജ്യൂസോളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി എടുത്തിട്ട് അതിലോട്ട് ഇട്ട് ഇതൊരു സെവൻറ്റി പെർസെൻറ്റേജ് ടു എയ്റ്റി പെർസെൻറ്റേജ് ബോയിൽഡ് ആകുമ്പോൾ ഊറ്റി മാറ്റി വെക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഗീ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഫ്ലേവറിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ഗരം മസാല റോ പട്ട കറാമ്പ് എന്തെല്ലാം വെച്ചാൽ അത് ആഡ് ചെയ്യാം ഞാൻ ഇതിൽ ബേ ലീവ്സും ഏലക്കായും പിന്നെ ഒരു സിനിമൻ്റെ സ്റ്റിക്കൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിലിപ്പം ഒന്നര ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് എയ്റ്റി പെർസെൻറ്റേജോളം റൈസ് ആയിട്ടുണ്ട് ഇതെടുത്ത് മാറ്റിയിട്ട് ഇത് ഊറ്റേലിൻ്റെ മേളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പം റൈസ് ആ ഫ്രൈഡ് റൈസിന് വേണ്ട അത് കറക്റ്റ് ഒരു ഇതിലേക്ക് മാറിക്കിട്ടും ഇപ്പോൾ ഒരു വലിയൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഇത് എന്നിട്ട് നമുക്ക് സ്ക്രംബിൾഡ് എഗ്ഗായിട്ട് മാറ്റണം അപ്പോൾ ഇതിൻ്റെ ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ മുട്ടയാണ് ഇനി ഒരു മൂന്നാമത്തെ മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുകയാണ് ഈ മുട്ട മുട്ടയുടെ എന്ന് വെച്ചാൽ ഒരു മുട്ടേൻ്റെ ഉള്ളിൽ രണ്ട് ഉണ്ടാവും അപ്പം ഈ മൂന്നാമത്തെ കൂടി ആയി അപ്പോഴേക്കും കുരുമുളക് പൊടി നന്നായി നിങ്ങൾക്ക് സ്പൈസി ആണ് ഇഷ്ടമെങ്കിൽ അത്രയും അത്രയും എമൗണ്ട് കുരുമുളക് പൊടി ആഡ് ചെയ്യുക ഇപ്പോൾ ഇട്ടില്ലേ കുഴപ്പമില്ല ലാസ്റ്റ് എൻഡ് ഓഫ് ഫ്രൈഡ് റൈസ് ഇട്ട് കൊടുത്താലും മതി പക്ഷേ ഇത് എഗിനും അത്യാവശ്യം വേണ്ട കുരുമുളക് പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് സ്ക്രംബിൾ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ സ്ക്രബിൾഡ് ഫോമിലേക്ക് മാറിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വലിയ കഷ്ണമുണ്ടെങ്കിൽ അതാ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ അതൊന്ന് പൊട്ടിക്കിട്ടും അപ്പോൾ ഇതെടുത്ത് മാറ്റുകയാണ് ഇതേ പാനിലേക്കാണ് ഇനി ഓയിൽ കൊടുക്കുക ഇതിലേക്ക് ഞാൻ രണ്ട് ഒന്നര ടേബിൾ ടീ ടേബിൾ സ്പൂണോളം ഓയിൽ ഇട്ടിട്ടുണ്ട് ചെറുതായി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോഴേക്കൊരു നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങും എന്നിട്ട് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഉള്ളി അപ്പം ഇത് ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ഫ്ലേ സ്മെല്ല് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഉള്ളി വലിപ്പുള്ള ഒരു ഒന്നോ രണ്ടോ നിങ്ങളുടെ റൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ആഡ് ചെയ്യുക പിന്നെ ഞാൻ പച്ചമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് നീളത്തിൽ അതായത് ചെരിച്ചിട്ടരിഞ്ഞ് പച്ചമുളക് നമ്മളെ എന്താ പറയുക കഷ്ണത്തിൻ്റെ എപ്പിയറൻസ് ആൻഡ് ടെക്സ്ചറും കൂടി ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് നീളത്തിൽ എന്താണെന്നു വെച്ചാൽ നീളത്തെ കീറിയിടല്ല സൈഡ് വൈസായിട്ട് കട്ട് ചെയ്ത് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് പഴുത്തത് ഇതിന് കാരണം ഇതൊരു കളർഫുൾ അട്രാക്റ്റീവ് കളർ കിട്ടും ഇതിലേക്ക് ഞാൻ കുറച്ച് കാപ്സിക്കോ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കോ ബീൻസും ഇത് നാല് ടു അഞ്ച് ബീൻസ് ഉണ്ട് പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് ഒന്നുകിൽ നീളത്തിലരിയാം ഞാനത് കുട്ടിയായിട്ട് അരിഞ്ഞിരിക്കുന്നത് നീളത്തിൽ അരിഞ്ഞ അവർ അങ്ങെടുത്ത് മാറ്റി വെച്ചിട്ട് റൈസ് മാത്രമേ കഴിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് കുട്ടിയായി അരിഞ്ഞ ക്യാരറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് സോയാ സോസിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല വച്ചാൽ ഒരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്താൽ മതി ഇതിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഓയിസ്റ്റർ സോസ് കൂടി ആഡ് ചെയ്യണം ഓയിസ്റ്റർ റോ ഓയിസ്റ്റർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഓയിസ്റ്റർ ഇല്ല അതുകൊണ്ട് ഞാൻ ഓയിസ്റ്റർ സൂസാണ് യൂസ് ചെയ്യുന്നത് ഇത് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിസ്റ്റർ സോസ് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് മാർജിൻ ഫ്രീ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് നല്ല തിക് ഫോമിലായിരിക്കും ഉണ്ടാവുക അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതായത് ഓയിസ്റ്ററിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ആക്കാം ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒണീൻ്റെ വൈറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫിഷിൻ്റെ ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങും ഓയിസ്റ്ററിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങും ഇതിലേക്ക് ഞാൻ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് എയ്റ്റി പെർസെൻറ്റേജ് കുക്ക്ഡ് ആണ് ഇനി ട്വൻറ്റി പെർസെൻറ്റേജോളം കുക്കാവാൻ ഉണ്ട് അപ്പം ഇത് ഇതേപോലത്തെ തവിയന്നെ വെച്ചിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചുകൊടുക്കാം പിന്നെ അപ്പോഴേക്കും നമ്മളുടെ ഉപ്പും എരുവൊക്കെ നോക്കുക ഇപ്പം ഇതിലേക്ക് ഞാൻ എഗ്ഗ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ക്രംബിൾഡ് എഗ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് ഉണ്ട് ഉണ്ട് ഓയിസ്റ്റഡ് ഉണ്ട് സോ അതാ ഞാൻ പറഞ്ഞത് മിക്സ്ഡ് ഓയിസ്റ്റേഡ് ഫ്രൈഡ് റൈസ് ആണെന്ന് ഇതെ ഇലക്കി യോജിപ്പിച്ചിട്ട് ഇതിൽ വേണ്ട കുരുമുളകും ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കാരണം സോയാ സോസിൽ ഓൾമോസ്റ്റ് ഉപ്പുള്ള ഒരു സംഭവമാണ് സോ നമ്മൾ ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ മാത്രം കുരുമുളക് അത്യാവശ്യം ഇട്ടുകൊടുത്തുള്ളൂ കാരണം സ്പൈസ് അത്രേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇതിന് എന്തായാലും സ്പൈസ് കുറവാണ് കാരണം കുറച്ച് കുരുമു മുട്ടയിലിട്ട് കൊടുത്തതേ ഉള്ളൂ പിന്നെ പച്ചമുളക് നല്ല പഴുത്ത് പച്ചമുളക് ഇട്ടാതാണ് അപ്പോൾ അത് ഇത്രയും റൈസിന് ആ ഒരു തികയത്തില്ല സോ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് പൂടിയും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒരു ഒന്ന് ടു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അപ്പോഴേക്കും നമ്മളുടെ റൈസ് ഏകദേശം നന്ന നല്ല രീതിയിൽ ആയിക്കിട്ടിയിട്ടുണ്ടാവും ഇതിപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പുപൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് എന്താ പറയുക രണ്ട് രണ്ട് തവി വെച്ച് ഇളക്കിയാൽ അത്രയും പെട്ടെന്ന് കഴിയും ഞാനിവിടെ ഒറ്റയൊന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്